Hello friends, welcome to Creative World. My name is Sangeetha. Inna nammal royal thai art aanu cheyan povunnathu. So ee video ellarum subscribe cheya, like cheya, adu pole thanne ningalde friends nokku onnu share cheya. നമുക്ക് ഈ തായാർട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ക്യാൻവാസ് യൂസ് ചെയ്യാം. ഞാൻ ഇതിലെ ക്യാൻവാസ് അല്ല എടുത്തിരിക്കുന്നത്, ചാർട്ട് പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. ചാർട്ട് പേപ്പർ ഞാനൊരു പി വി സി ഷീറ്റിൽ ഫിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ സൈസാണ്, എനിക്ക് വലിയ പിക്ചറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം. ആക്രിലിക് പെയിന്റ് റെഡും ബ്ലാക്കും എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ഷെയ്ഡ് വേണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറുള്ള 3D ലൈനറാണ്. നാല് ടൈപ്പ് ബ്രഷസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും വീതിയുള്ള ടൈപ്പ് ബ്രഷാണ്. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ വീതി കുറഞ്ഞതാണ് ഉള്ളിലൊക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് തീരെ ചെറിയ ബ്രസിൽസ് ഉള്ളതാണ്. ഇത് 0 നമ്പർ ബ്രഷാണ്. ഔട്ട്ലൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലീഫൊക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു ബ്രഷും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നാല് ടൈപ്പ് ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വലിയൊരു റൗണ്ട് വരയ്ക്കണം. അപ്പോൾ ക്യാൻവാസിലൊക്കെ ആകുമ്പോൾ നമുക്ക് കോമ്പസ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. ഇത് വലിയ സൈസ് ആയതുകൊണ്ട് ഞാൻ വലിയൊരു ലിഡ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ട്രേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബോധി ട്രീ ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ ലൈറ്റായിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് നോക്കി, എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഡാർക്കൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് നേരെ വരയ്ക്കാനും ഇത് എളുപ്പമാണ്. നമുക്കിതുപോലെ ഇങ്ങനെ വളഞ്ഞ് വരണം എന്നുള്ളൂ. ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഇതുപോലെ വളഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ചെറുവിരലിൻ്റെ ഭാഗം താഴെ അമർത്തി വെച്ചിട്ട് കൈ ജസ്റ്റ് ഇങ്ങനെ വളച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി നമുക്കിതിൽ ലീവ്സ് വരയ്ക്കാം. അപ്പോൾ ഞാനിത് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ സൈസിൽ ചെയ്യുന്നത്. ഗോൾഡൻ കളറോ അതല്ലെങ്കിൽ ബ്ലാക്കോ ഏത് കളറായാലും നല്ല രസമായിരിക്കും ഇതിന് ഫ്രെയിം കൂടെ വരുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ റെഡ് അക്രിലിക് പെയിന്റ് എടുക്കുകയാണ്. എന്നിട്ട് 0 നമ്പർ ബ്രഷ് വെച്ചിട്ടാണ് ഇതിന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഓരോ ലീഫിൻ്റെയും അതുപോലെ നമ്മൾ വരച്ച ബ്രാഞ്ചസിനൊക്കെ റെഡ് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഔട്ട്ലൈൻ ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഗോൾഡൻ ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നീട് ഇതിനുള്ളിൽ കളർ ചെയ്യുമ്പോൾ ഈ ഗോൾഡൻ ഷെയ്ഡിലേക്ക് കളറ് പകർന്നു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ റെഡ് കളർ വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്പ് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തൊക്കെ റെഡ് ഫിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വേറെ രണ്ടാമത് എടുത്ത ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ചുകൂടി വീതിയുള്ള ബ്രിസിൽസ് ഉള്ള ബ്രഷ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളൊക്കെ ഫിൽ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചെറിയ ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരകൾ പോലെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീതിയുള്ള ബ്രിസിൽസ് ഉള്ളത് വെച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളിലെ റെഡ് ഷെയ്ഡ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഔട്ടർ സൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് ചുറ്റുമുള്ള ഭാഗം ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. തായാർട്ട് എപ്പോഴും ബ്ലാക്ക്, റെഡ് അതുപോലെ ബ്ലൂ ഈ കളറിലൊക്കെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കുക.
ഇതിൽ വരയ്ക്കുന്ന ചിത്രം എപ്പോഴും ഗോൾഡൻ ആയിരിക്കും. അപ്പം ആ ഗോൾഡൻ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അതിൻ്റെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, ഇലകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബോർഡറൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3D ലൈനർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചുറ്റിലും ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി 3D ലൈനർ വെച്ചിട്ട് ഇതിൻ്റെ ബോർഡേഴ്സ് എല്ലാം മാർക്ക് ചെയ്യാണ്. ഇതിൻ്റെ ഈ റെഡിൻ്റെ വക്കിലൊക്കെ ഇതുപോലെ സിഗ്സാഗ് ഡിസൈൻ ആണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാം. ഞാൻ പേൾ മെറ്റാലിക് ഗോൾഡ് ആണ് എടുത്തിട്ടുള്ളത്, ആക്രിലിക് പെയിൻറ് തന്നെയാണ്. ലീഫിനകത്തൊക്കെ ഞാനത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രാഞ്ചസിലും ലീഫിലൊക്കെ ഞാനിത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ റൗണ്ടിൻ്റെ പുറത്ത് കൊടുത്ത സിഗ്സാഗ് ഡിസൈനിൻ്റെ ഉള്ളിലും ഞാനിതുപോലെ ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഈ ഗോൾഡൻ പെയിൻറ്റിനെ ഞാനിതിലിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതിലെ ബ്ലാക്ക് ഷെയ്ഡുള്ള ഭാഗത്ത് മുഴുവൻ ഞാനിതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതൊരു ഡിസൈനായിട്ട് വരും. എല്ലായിടത്തും നമ്മൾക്ക് ഈ സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം.